ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെയർ മാർക്കറ്റ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി പറഞ്ഞായിരുന്നു. അതായത് ഗ്യാപ്പ് അപ്പിലുള്ള സ്റ്റോക്കുകളിൽ ഒരു പ്രത്യേക പൊസിഷനിലെത്തുമ്പോൾ ഷോർട്ട് സെല്ല് ചെയ്യുക എന്നുള്ള ഒരു മെത്തേഡ്. ഇത് വളരെ സിമ്പിളാണ്, വളരെ വളരെ സിമ്പിളാണ്. ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രാറ്റജികളൊക്കെയുണ്ട്. ഇപ്പോൾ ഒരു വീഡിയോയിലൂടെ കുറേ ആളുകളെ ഇമ്പ്രസ് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ സ്ട്രാറ്റജി വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കി പറഞ്ഞാൽ മതി. അതേസമയം ട്രേഡിങ്ങിലൂടെ നമുക്ക് ക്യാഷാണ് വേണ്ടതെങ്കിൽ അതിൻ്റെ സ്ട്രാറ്റജിയൊന്നും അത്രയധികം കോംപ്ലിക്കേറ്റഡ് അല്ല, വളരെ സിമ്പിളായിട്ടുള്ള സംഭവങ്ങളാണ്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ അതിന് അംഗീകാരം കിട്ടിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ഒരുപാട് സ്ട്രാറ്റജികൾക്കുള്ളിൽ ഒരു ചെറിയ സ്ട്രാറ്റജി ബിഗിനേഴ്സിനൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ സംഭവമാണ്. ഇത് പഠിക്കാനായിട്ട് ഉപയോഗിക്കുക, കുറേ കഴിയുമ്പോൾ പ്രൊഫഷണലായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്ന് രണ്ട് പേരെങ്കിലും ഇത് ഫോളോ ചെയ്തായിരുന്നു കഴിഞ്ഞ ദിവസം, അപ്പോൾ അവരുടെ കമൻറ്റ് വന്നു, അപ്പോൾ അവർക്കൊരു റിപ്ലൈ കൊടുക്കണം. നമുക്ക് ജസ്റ്റ് ആ കമൻറ്റിലേക്ക് ഒന്ന് പോവാം. ശ്രീജിത്തിൻ്റെയാണ് ഈ വീഡിയോയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ്. ഒരു കമൻറ്റ്: 16 വോൾട്ടാസ് ഒരു ഗ്യാപ്പ് അപ്പ് സ്റ്റോക്ക് ആയിരുന്നു, അത് ടെസ്റ്റ് ചെയ്തു, അദ്ദേഹം അതിൽ ട്രൈ ചെയ്തു, 3-4 പോയിൻറ്റോളം അത് പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. 15 മിനിറ്റ് ക്യാൻഡിലിന് പകരമായിട്ട് 5 മിനിറ്റ് ക്യാൻഡിൽ ഉപയോഗിച്ചിരുന്നെങ്കിൽ നല്ല പ്രോഫിറ്റ് കിട്ടിയേനെ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് തീർച്ചയായിട്ടും നമുക്കൊരു മറുപടി കൊടുക്കണം. അപ്പോൾ നമുക്ക് വോൾട്ടാസിൻ്റെ ചാർട്ടിലേക്ക് പോവാം. ഞാൻ ഓൾറെഡി ഗ്യാപ്പ് അപ്പ് സ്റ്റോക്കുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. 2 സ്റ്റോക്കുകളാണ് ഉണ്ടായിരുന്നത്, 1 വോൾട്ടാസും 1 സൈമൺസും. ഈ വോൾട്ടാസും സൈമൺസും ഗ്യാപ്പ് അപ്പ് ആയിരിക്കാൻ പ്രത്യേകമായിട്ടുള്ള കാരണമുണ്ട്, അത് നമ്മൾ ന്യൂസും കൂടിയൊക്കെ രാവിലെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ചില സ്റ്റോക്കുകൾ ഒരു കാരണവുമില്ലാതെ ഗ്യാപ്പ് അപ്പ് ആവും, പക്ഷേ വോൾട്ടാസ് വളരെ കറക്റ്റായിട്ട് കാരണം ഉണ്ടായിട്ടാണ് ഗ്യാപ്പ് അപ്പ് ആയത്. എന്താണ് എന്ന് അറിയാലോ? ACയുടെ ഇമ്പോർട്ടിങ് നിർത്തി. ചൈനയിൽ നിന്നും നേപ്പാളിൽ നിന്നൊക്കെയാണ് കൂടുതലായിട്ടും AC, മറ്റ് രാജ്യങ്ങളും ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് AC കൂടുതലായിട്ടും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വോൾട്ടാസ് ഉയരാൻ കാരണം, ഇവർ AC ഒരു മെയിൻ പ്രൊഡ്യൂസറാണ് എന്ന് അറിയാമല്ലോ. ഹാവൽസ് ഉണ്ട്, വോൾട്ടാസ് ഉണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് AC കമ്പോണ്ടൻ്റ് നിർമ്മിക്കുന്ന കമ്പനികളുണ്ട്. നവിൻ ഫ്ലോർ ഉണ്ട്, ആംബർ ഉണ്ട്. ആംബർ നമുക്ക് ഈ ന്യൂസിൽ കാണാം. ഇതിപ്പോൾ ഞാൻ മണി കൺട്രോളിൽ ജസ്റ്റ് വോൾട്ടാസ് അടിച്ചാണ്, വോൾട്ടാസ് അടിച്ച് നമ്മൾ ആ ന്യൂസ് ഒന്ന് നോക്കുകയാണ്. അപ്പോൾ ഇതിന് മെയിനായിട്ടും പറഞ്ഞേക്കുന്ന ആംബർ എൻ്റർപ്രൈസസ് ഷെയർസ് സർജസ് 15%, അങ്ങനെ അങ്ങനെ പോകുന്നു. അപ്പോൾ ഇതാണ് ആ ന്യൂസ്. അപ്പോൾ ഇതിൽ വോൾട്ടാസിൻ്റെ ചാർട്ട് അടിച്ചപ്പോഴാണ് നമുക്ക് വന്നത്. ഈ ന്യൂസ് നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് കാണാൻ പറ്റും വോൾട്ടാസ് ഉണ്ട്, ബ്ലൂ സ്റ്റാർ ഉണ്ട്. ബ്ലൂ സ്റ്റാർ ഇന്നലെ അപ്പായിരുന്നു, എന്നാലും അത്ര സ്ട്രോങ് ഉള്ളൊരു കമ്പനി അല്ല കേട്ടോ. പക്ഷേ ഈ ന്യൂസ് ബേസിൽ കയറിയേക്കാം. വോൾട്ടാസ് നല്ല കമ്പനിയാണ്. പിന്നെ ജോൺസൺ കൺട്രോൾ, ഇറ്റാച്ചി, ഹാവൽസ് ഇന്ത്യ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കമ്പനികളായിട്ട് ഇവർ കൊടുത്തേക്കുന്നത്. ആംബർ എൻ്റർപ്രൈസ് കൊടുത്തിട്ടുണ്ട്, ബ്ലൂ സ്റ്റാർ, ജോൺസൺ കൺട്രോൾ, വോൾട്ടാസ്, ഓക്കെ, ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ AC മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾക്ക് മാത്രമല്ല ഇതിൻ്റെ ബെനിഫിറ്റ് ഉള്ളത്, AC കമ്പോണൻസ്, അതിലുപയോഗിക്കുന്ന ഗ്യാസുകളൊക്കെ ഇല്ലേ, അപ്പോൾ ഇങ്ങനെ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികൾക്കും ഒക്കെ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. ഓക്കെ, എനിവേ, അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു ന്യൂസ് ഇന്നലെ തന്നെ വന്നായിരുന്നു, രാവിലെ തന്നെ വന്നായിരുന്നു, മാർക്കറ്റ് തുറക്കുന്നതിന് മുമ്പ് തന്നെ വന്നായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് മാർക്കറ്റ് തുറക്കുന്നതിന് മുമ്പ് ഈ മണി കൺട്രോളിലാണെങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരും, അതായത് 15 things യു മേ നോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരും. അല്ലെങ്കിൽ നമുക്ക് എക്കണോമിക്സ് ടൈംസിൽ നോക്കാം, അല്ലെങ്കിൽ ബ്ലൂംബെർഗ് ക്വിൻ്റിൽ നോക്കാം, അങ്ങനെ ന്യൂസുകളൊക്കെ നോക്കാം. അപ്പോൾ ഇന്ന് നോക്കേണ്ട സ്റ്റോക്കുകൾ ഏതൊക്കെ, ന്യൂസ് ബേസ്ഡ് സ്റ്റോക്കുകൾ ഏതൊക്കെ എന്നുള്ളത് പല സോഴ്സിൽ കൂടെ നമുക്ക് രാവിലെ തന്നെ അവൈലബിളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ന്യൂസ് വോൾട്ടാസിൻ ഉണ്ടായിരുന്നു, ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ട്രേഡ് ചെയ്യുന്നതിന് മുമ്പ്. ഇതുള്ളത് കൊണ്ട് തന്നെ, ഇതറിയാമായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ വോൾട്ടാസിൽ ട്രേഡ് ചെയ്തില്ല. അതിന് വേറെ ഒരു കാരണമുണ്ട്, അത് നമുക്ക് ചാർട്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ വിശദമാക്കി തരാം. പിന്നെ സൈമൺസ് നല്ല പ്രോഫിറ്റിലായിരുന്നു കേട്ടോ. സൈമൺസ് നമുക്ക് ഇതേ സ്ട്രാറ്റജി പ്രോഫിറ്റിലാണ് വന്നേക്കുന്നത്. വോൾട്ടാസിൽ കുറച്ച് ഐഡിയാസ് പറയാനുണ്ട്, മറ്റൊരു കമൻറ്റ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ രണ്ടുപേർക്ക് മാത്രമല്ല, പൊതുവെ ഇത് പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആ കമൻറ്റ് കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഓടി വരാം. രാജശേഖരൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ കമൻറ്റ് ഇട്ടേക്കുന്നത്. അദ്ദേഹം ഒരു ബിഗിനറാണ്, നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്, സന്തോഷം, താങ്ക് യു. ട്രേഡിങ്ങിൽ A to Z വയസ്സ് പഠിപ്പിച്ചു കൊടുക്കുന്ന വീഡിയോ ഉണ്ടോയെന്നാണ് അദ്ദേഹം ചോദിച്ചേക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ചെതറി കിടക്കുകയാണ്, അങ്ങനെ ഇട്ടിട്ടില്ല. കാരണം ഇതിൻ്റെ കോഴ്സുകളൊക്കെ ആൾക്കാർ നടത്തുന്നുണ്ട്, അപ്പോൾ നമ്മൾ അങ്ങനെ ഇടുന്ന മോശമാണല്ലോ. അതുമാത്രമല്ല, ഒരുപാട് മണിക്കൂറുകൾ പിടിക്കും. മണിക്കൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 മണിക്കൂറൊക്കെ പിടിച്ചേക്കാം. അപ്പോൾ നമ്മൾ ആ A to Z പറയുമ്പോൾ ഒരു ക്ലാസ് എടുക്കുന്ന പോലെ തന്നെയാണ് പറയണ്ടേ. ഇതിപ്പോൾ 1.5 മണിക്കൂറുള്ള വീഡിയോ പോലും ആൾക്കാർ കാണുന്നില്ല. അങ്ങനെയാകുമ്പോൾ 10 മണിക്കൂറൊക്കെ എന്ത് ബുദ്ധിമുട്ടി, എന്ത് കഷ്ടപ്പെട്ടായിരിക്കും നമ്മൾ വീഡിയോ ഇടുക. അത് തന്നെ ആരെങ്കിലും കാണണമെന്ന് നിർബന്ധവും ഇല്ല. അപ്പോൾ എന്തായാലും സ്ട്രാറ്റജികളും കാര്യങ്ങളും ഒക്കെ ചെതറിക്കിടപ്പുണ്ട്. ഇനിയും
വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കാണുക. ഞാൻ ഇതിന് കുറച്ച് പ്രാമുഖ്യം കൊടുത്ത് തന്നെ വീഡിയോസിൽ പറയാം, അതായത് ടെക്നിക്കലി എന്തൊക്കെ കണ്ടിട്ടാണ് ഇത് പറയുന്നതെന്നുള്ള കാര്യങ്ങൾ പറയും. ഇപ്പോൾ ഷോർട്ട് ടൈമിലേക്കുള്ള സ്റ്റോക്കിൻ്റെ വീഡിയോ ഇന്നോ നാളെയായിട്ട് അപ്ലോഡ് ചെയ്യണം, ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ചെയ്യണം മിക്കവാറും നാളെ. അപ്പോൾ ആ വീഡിയോയിലൊക്കെ എന്തുകൊണ്ടാണ് ഈ സ്റ്റോക്ക് ഷോർട്ട് ടൈമിലേക്ക് തിരഞ്ഞെടുത്തത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. എന്തായാലും ഒരു സിംഗിൾ വീഡിയോയിൽ ഒതുക്കാവുന്ന കാര്യമല്ല ഇത്. അപ്പോൾ നമുക്ക് വീണ്ടും വോൾട്ടാസിൻ്റെ ചാർട്ടിലേക്ക് പോകണ്ടേ? ഇത് 5 days 5 minutes ചാർട്ടാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന പോലെ ഇത് 5 minutes ചാർട്ടാക്കി കൊടുത്താണ്. നമ്മുടെ വീഡിയോയിൽ 15 minutes ചാർട്ടാണ് കേട്ടോ. 15 minutes ചാർട്ട് അപ്പോൾ വെച്ച് നോക്കാം, എന്നിട്ട് നമുക്ക് 5 minutes ചാർട്ടും വെച്ച് നോക്കാം. 15 minutes ചാർട്ടിൽ ആദ്യത്തെ 2 candles ബുള്ളിഷ്, 3rd candle ബെയറിഷാണ്. ഇതിൻ്റെ ക്ലോസിംഗ് പ്രൈസിലാണ് എൻട്രി എടുക്കാൻ വീഡിയോയിൽ പറയുന്നത്. 688.50 ആണ് ഇതിൻ്റെ ക്ലോസിംഗ് പ്രൈസ്. ഇനിയിപ്പോൾ ഏറ്റവും താഴേക്ക് പോയിക്കുന്ന, അതായത് ഏറ്റവും താഴേക്ക് പോയിക്കുന്ന ഈ ക്യാൻഡിലാണ്, അത് എത്രത്തോളം പോയി എന്ന് നമുക്ക് നോക്കാം. 683.65 അതുവരെയാണ് ഈ ക്യാൻഡിൽ താഴേക്ക് പോയിരിക്കുന്നത്. അതായത് 5 point ഇല്ല, ഏകദേശം 5 point അടുത്ത് മാത്രമാണ് താഴേക്ക് പോയിക്കുന്നത്. അത്രയും ഗെയിനേ ഇതിലുള്ളൂ. ഇതിൽ ഞാൻ ട്രേഡ് എടുത്തിട്ടില്ല. അതിന് കാരണം എന്താണെന്നറിയോ? കാരണം ഇവിടെ ഞാൻ ട്രേഡ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാ സ്റ്റോപ്പ് ലോസ് വെക്കുക? ഈ ഒറ്റ കാരണം കൊണ്ടാണ്, ന്യൂസോ കാര്യങ്ങളോ ഒന്നുമല്ല. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഈ മണ്ടയ്ക്ക് ഞാൻ വെക്കണം, 702. ഈ 702 കൊണ്ടുപോയിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. ഞാൻ എടുക്കേണ്ട ട്രേഡ് 688 688.50 അപ്പം എത്ര പേഴ്സൻറ്റേജാണ് സ്റ്റോപ്പ് ലോസ്? 2% മുകളിലുണ്ടല്ലേ. ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഇതിൽ ട്രേഡ് എടുക്കാതിരുന്നത്. അപ്പോൾ ഇതിന് സൊല്യൂഷൻ വേണ്ടേ? നമുക്ക് ആ സൊല്യൂഷനൊക്കെ നോക്കാം. പിന്നെ ഈ കൂടെ പറയേണ്ട മറ്റൊരു കാര്യം, നമുക്ക് ഇൻട്രാഡേയിൽ 0.3% ലാഭം കിട്ടിയാലും അത് ലാഭം തന്നെയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഒരു ട്രയൽ എന്ന രീതിയിൽ ചെയ്യുന്ന ആൾക്കാർ ക്വാണ്ടിറ്റി വളരെ കുറയ്ക്കുക. ഇനി ഒരു ക്വാണ്ടിറ്റി ആണെങ്കിലും മതി, ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് ഫേമിലൊക്കെ അക്കൗണ്ട് എടുത്തിട്ട് വളരെ ചെറിയ ക്വാണ്ടിറ്റി വെച്ചിട്ട് ട്രേഡ് ചെയ്ത് പഠിക്കുക. അപ്പം ഈ ഒരു സ്ട്രാറ്റജിയിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം, 90% സ്റ്റോക്കുകളല്ല, അതിലും കൂടുതൽ ഒരു 98% സ്റ്റോക്കുകളിലും ഇതിൽ നമുക്ക് ലാഭം കിട്ടും. ഈ സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് നമുക്ക് ലാഭം കിട്ടും. പക്ഷേ നമ്മൾ ഈ ലാഭം എവിടെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്ന് നമുക്കറിയത്തില്ല. അല്ലെങ്കിൽ ഈവൻ ലോസ് ആണെങ്കിലും അത് എവിടെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്ന് നമുക്കറിയത്തില്ല. അതിപ്പോൾ നമ്മുടെ എല്ലാവരുടെയും കുഴപ്പമാണ്, ഞാനൊന്നും അതിലൊരു എക്സ്പേർട്ടും അല്ല. ഈ ഒരു സ്റ്റോക്കിൽ ഒരു പക്ഷേ ലാഭം കിട്ടാനുള്ള സാധ്യത കുറവാണ്. സംഭവം ശരിയാണ്, 0.3 കിട്ടിയാലും അത് നമുക്ക് ലാഭമാണ്. 0.5 അല്ല, 1% അടുത്ത് ഈ സ്റ്റോക്ക് ഏകദേശം മൂവ് ചെയ്താണ്. പിന്നെ ഇത്രയും വലിയ സ്റ്റോപ്പ് ലോസ് ഉള്ളപ്പോൾ ഒരു കാരണവശാലും ഇത്രയും താഴേന്ന് എടുക്കരുത്. എടുക്കാം കേട്ടോ, അതുപോലെ ബീറിഷ് സംഭവങ്ങളൊക്കെയാണ് എടുക്കാം, ഇതൊരു ന്യൂസ് ബേസ്ഡ് സ്റ്റോക്കല്ലേ. ഇനി അദ്ദേഹം പറഞ്ഞ 5 minutes ക്യാൻഡിൽ ആണെങ്കിൽ ഓക്കെ ആകുമല്ലോ എന്നാണ്. അപ്പോൾ 5 minutes ക്യാൻഡിൽ നമുക്കൊന്ന് വെച്ച് നോക്കാം. 5 minutes ക്യാൻഡിലിൽ ഈ ക്യാൻഡിലേ നമ്മൾ സെല്ല് ചെയ്യൂലോ, ഇവിടെ നമ്മൾ സെല്ല് ചെയ്യും, ഇതിൻ്റെ മുകളിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടും, അതടിക്കും. സംഭവം ശരിയല്ലേ, ഇതിലാരും സെല്ല് ചെയ്യാതിരിക്കില്ലല്ലോ ഈ ക്യാൻഡിൽ വരുമ്പോൾ. അപ്പോൾ ഇവിടെയാണല്ലോ സ്റ്റോപ്പ് ലോസ്, ഈ പറയുന്ന പോലെ ഇത് സ്റ്റോപ്പ് ലോസ് വളരെ കുറവാണ്, ഓക്കെ അതടിക്കും. പിന്നെ അടുത്ത സെല്ലിങ് വരുന്നത് ഇവിടെയാണ്, ഇവിടെ സെല്ല് ചെയ്താൽ സംഭവം പറഞ്ഞ പോലെ നല്ല താഴേക്ക് വരുന്നുണ്ട്, നല്ല പ്രോഫിറ്റ്, 2% ഇപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ 5 minutes ക്യാൻഡിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ 5 minutes ക്യാൻഡിൽ ഒഴിവാക്കിയത്. വീണ്ടും നമുക്ക് 15 minutes ക്യാൻഡിലേക്ക് പോവാം. ഒരു കാര്യം കൂടി അതിൽ പറയാനുണ്ട്, യെസ്, ഇതാണ് 15 minutes ക്യാൻഡിൽ. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എവിടെ ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഇത് ഞാൻ ആലോചിച്ചതാണ്, സത്യം പറഞ്ഞാൽ ഇന്നലെ ട്രേഡ് ചെയ്യാൻ പറ്റിയില്ല ഇതിൽ. കാരണം ഈ സംഭവം ഇന്നലെ ആലോചിച്ച് പെറുക്കി വന്നപ്പോഴത്തേക്കും ഈ ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞു പോയി, ഇത് ഫോം ചെയ്ത് കഴിഞ്ഞു പോയി. ഈ ക്യാൻഡിലാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഇത്രയും താഴേക്ക് വരുമ്പോൾ ഒരു ക്യാൻഡിൽ മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു ഹ്യൂജ് പോക്കല്ല, ഈ രണ്ടിൻ്റെയും വലിപ്പം നോക്ക്, 15 minutes ക്യാൻഡിൽ, അതിനെ കഴിഞ്ഞും വലിയ 15 minutes ക്യാൻഡിലാണ് വന്നത്. ഈ 2 candles ഈ പ്രൈസുകൾ ഏകദേശം ഈ ഒരു ക്യാൻഡിൽ ഓക്കെ ആയി, കവർ ചെയ്ത് കഴിഞ്ഞില്ല എന്നാലും ഏകദേശം കവർ ചെയ്തു അല്ലേ. അപ്പോൾ ഇതൊരു വലിയ ക്യാൻഡിലാണ്. ഇപ്പോൾ ഈ ചാർട്ടിൽ ഇത് വലിയ ക്യാൻഡിലാണ്, മറ്റൊരു ചാർട്ടിൽ നമ്മൾ ആ ചാർട്ടിലെ മറ്റ് ക്യാൻഡിലുകൾ നോക്കിയിട്ടാണ് ഒരു ക്യാൻഡിൽ വലുതോ ചെറുതോ എന്ന് പറയുക, ശരിയല്ലേ. അപ്പോൾ ഇവിടെ വലിപ്പച്ചെറുപ്പം നമ്മൾ മറ്റ് ക്യാൻഡിലുകളെ കമ്പയർ ചെയ്താണ് പറയുന്നത്. ഇങ്ങനെ ക്യാൻഡിൽ വരുമ്പം ഈ 2 candles ആവറേജ് എടുക്കുക, അതായത് ഓപ്പണിംഗ് പ്രൈസും ക്ലോസിംഗ് പ്രൈസും, അല്ല എങ്കിൽ ഹൈയും ലോയും തമ്മിലുള്ള ആവറേജും, അതായത് ഇതിൻ്റെ നടുക്കുള്ള വാല്യൂ, ഒരു മീൻ വാല്യൂ, ഈ മീൻ വാല്യൂ എടുക്കുക. എന്നിട്ട് അതിൽ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഇവിടെ ഓക്കെയാണ്, ഇവിടെ അത് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റോപ്പ് ലോസ് നമുക്ക് കുറയും,
സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ് മുകളിലേക്കാണ് വരുന്നത് 702. അപ്പം ഇവിടെ സെല്ല് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമുക്ക് ഒരു ഈ ഭാഗത്തൊക്കെ സെല്ലിംഗ് ആണെങ്കിൽ സ്റ്റോപ്പ് ലോസ് കുറയും. ഇന്നലെ ഞാൻ ആലോചിച്ച് ചിന്തിച്ച് പെറുക്കിയിരിക്കുമ്പോഴത്തേനും ഈ സാധനം കയറി ഇറങ്ങിപ്പോയി ചെറിയ. കാരണം ഇത് മാത്രമല്ലല്ലോ, സൈമൺസ് നോക്കണമായിരുന്നു. ഒരേ സമയം നമുക്ക് രണ്ട്, ഇതും രണ്ടും ഒരേ സമയത്താണ് വന്നേക്കുന്നത്, സൈമൺസിൻ്റെ ഒരേ സമയത്താണ് വന്നേക്കുന്നത്. അങ്ങനെ പെട്ടുപോയി. ഇപ്പം നമുക്ക് സ്റ്റോപ്പ് ലോസ് കുറയും, എന്നിട്ട് അങ്ങനെ നമുക്ക് ട്രേഡ് എടുക്കാം. പിന്നെ ഇതിൻ്റെ മീൻ വാല്യൂ അടുത്ത ക്യാൻഡിലോ അതിൻ്റെ അടുത്ത ക്യാൻഡിലോ വരണം, അല്ലാതെ ഒരുപാട് വൈകുന്നേരം വരെ നമ്മൾ നോക്കിയിരിക്കരുത്. കാരണം ഓൾറെഡി ബുള്ളിഷാണിത്, പിന്നെ അതെന്തെങ്കിലും ആയിക്കോട്ടെ, ബുള്ളിഷോ ബിയർഷ് നമ്മൾക്ക് ബാധിക്കുന്ന ഒരു സംഭവമല്ല. വൈകുന്നേരം വരെയും നമ്മൾ ഈ പകുതി വില ഇട്ടിട്ട് നമ്മളിത് ബൈ ചെയ്യാനായിട്ട് നോക്കിയിരിക്കരുത്. അടുത്ത ക്യാൻഡിലോ അതിൻ്റെ അടുത്ത ക്യാൻഡിലോ വന്നാൽ നമുക്ക് ബൈ അല്ല, സോറി, സെല്ല്, ഷോർട്ട് സെല്ലാണോ അപ്പോൾ ഉദ്ദേശിച്ചത്. അപ്പോൾ അടുത്ത ക്യാൻഡിലോ അതിൻ്റെ അടുത്ത ക്യാൻഡിലോ നമുക്ക് എൻട്രി കിട്ടിയാൽ എടുക്കാം, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ഞാനും ഓർഡർ ഇട്ടാണ്, ഓർഡർ ഇട്ടിട്ട് ക്യാൻസൽ ചെയ്തു. ഇനി ഇതെല്ലാം പോട്ടെ, ഇവിടുന്ന് ട്രേഡ് എടുത്തിരുന്നു എങ്കിൽ ഏത് ക്യാൻഡിൽ എക്സിറ്റ് ചെയ്യണം? ഒന്നെങ്കിൽ നമുക്ക് ഈ ക്യാൻഡിൽ എക്സിറ്റ് ചെയ്യാം, അതായത് ഇത് ക്ലോസ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് കാണുന്നത്. മുകളിലത്തെ വിക്ക് വളരെ നീളമുണ്ട്, അതിൻ്റെ അർത്ഥം സെല്ലിംഗ് പ്രഷർ എന്നാണ്. അത് നമുക്ക് അടുത്ത ക്യാൻഡിൽ വിസിബിൾ ആകുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഈ ക്യാൻഡിൽ എക്സിറ്റ് ചെയ്താൽ നമുക്ക് ലാഭമൊന്നും കിട്ടില്ല. നമ്മളിവിടെ കോസ്റ്റ് കോസ്റ്റ് ആയിരിക്കും എക്സിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചെറിയൊരു ചില്ലറ പൈസ 10-20 പൈസയുടെ ലോസിലായിരിക്കും നമ്മൾ എക്സിറ്റ് ചെയ്യുന്നത്. അടുത്ത ക്യാൻഡിൽ നോക്കുക, ഈ ക്യാൻഡിലിൻ്റെ ക്ലോസിങ്ങിൽ എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 0.3 അങ്ങനെയൊക്കെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടാം. ഈ ക്യാൻഡിൽ ഫുള്ളായി കഴിയുമ്പം നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇവിടെ കൊണ്ടുപോയിടാം, കോസ്റ്റിൽ തന്നെ കൊണ്ടുപോയിടാം, ഇങ്ങനെയൊക്കെയുണ്ട്. ഇതൊന്നും നമ്മൾ ചെയ്തില്ല എന്ന് വിചാരിക്കുക, ഈ ക്യാൻഡിൽ എക്സിറ്റ് ചെയ്യണം. കണ്ടോ, ഇത് പ്യുവറായിട്ടുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്. ഇതിൻ്റെ ക്ലോസിംഗ് പ്രൈസും ഇതിൻ്റെ ഹൈയും തുല്യമാണ്. അതിൻ്റെ അർത്ഥം എന്താ? ബുള്ളിഷാണ്, വിക്ക് വളരെ കുറഞ്ഞ ചെറിയ വിക്കേ ഉള്ളൂ താഴേക്കുള്ളത്, സെല്ലിംഗ് പ്രഷർ ഇതിൽ വളരെ കുറവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഇതിൻ്റെ ക്ലോസിങ്ങിൽ നമുക്ക് എക്സിറ്റ് ചെയ്യണം. ഇത് ക്ലോസ് ആയി കഴിഞ്ഞ് കറക്റ്റായിട്ട് നമുക്ക് അതേ പ്രൈസ് ഇട്ട് എക്സിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ലോസ് എത്രയാണ്? വളരെ ചെറിയ ലോസല്ലേ ഉള്ളൂ, വളരെ ചെറിയ ലോസ്. ഈ പറയുന്ന പോലെ വല്ല 50 പൈസയോ അങ്ങനെയായിരിക്കും നമുക്കിവിടെ ലോസ് ഉണ്ടാകുക. അപ്പോൾ അത് നിർബന്ധമായിട്ട് ചെയ്യണം. ഒരുവിധം എല്ലാ സ്ട്രാറ്റജികളും സക്സസ് ആണ്, പക്ഷേ ഇതിലെവിടെ എക്സിറ്റ് ചെയ്യും എന്ന് നമുക്കറിയത്തില്ല, അതാണ് പ്രശ്നം. ഇത് നമ്മൾ കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പഠിച്ചാൽ പ്രോഫിറ്റ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പോഴും ഞാൻ പറയുന്നു, 0.3 കിട്ടിയാൽ പോലും നമ്മൾ പ്രോഫിറ്റിലാണ്. അത് വളരെ ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ അങ്ങനെ വരില്ല. കുറേ ക്വാണ്ടിറ്റി എടുത്തു, നമ്മൾ ₹1,00,000 ട്രേഡ് എടുത്തു എന്ന് വിചാരിക്കുക, 0.3 കിട്ടിയാൽ നമുക്ക് ₹300 കിട്ടുക. ഇതിൽ ഇൻട്രാഡേ ട്രേഡിംഗ് ആണ്, എങ്ങനെ എക്സ്പെൻസ് നമ്മൾ കൂട്ടിയാലും 50 രൂപയുടെ മുകളിലൊന്നും എക്സ്പെൻസ് വരുന്നില്ല. അപ്പോൾ 250 രൂപ പ്രോഫിറ്റ് അല്ലേ? ഉള്ളി 0.3% കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഒരു 700 രൂപ വരെയുള്ള സ്റ്റോക്കിൻ്റെ 0.3 എത്രയായിരിക്കും? 3 രൂപ 50 പൈസ 0.5 ആണ്, അത് നമുക്കറിയാം. 70 പൈസ കൂടിയാൽ അത് 0.1% ആണ്, അത് നമുക്കറിയാം. അപ്പോൾ 70 × 70 = 140 + 35, 1 രൂപ 75 പൈസയാണ് 0.3%. അപ്പോൾ 1 രൂപ 75 പൈസയ്ക്ക് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്താലും നമുക്ക് ലാഭമാണ്, അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള സംഭവങ്ങൾ നോക്കുക. ചിലതിൽ നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടിയേക്കാം, പക്ഷേ അതിനായിട്ട് ഫസ്റ്റ് തുടക്കത്തിൽ വെയിറ്റ് ചെയ്യരുത്. തുടക്കത്തിൽ എത്രയും പെട്ടെന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പോവുക. കാരണം അധികം സ്റ്റോക്ക് ഉണ്ടാവില്ല. ചില ദിവസമൊക്കെ, കഴിഞ്ഞ ദിവസമൊക്കെ കുറേ സ്റ്റോക്ക് ഉണ്ടായിരുന്നു, ഇപ്പോൾ 2 സ്റ്റോക്കേ നമുക്കുള്ളൂ. പിന്നെയും ആ സ്റ്റോക്ക് താഴേക്ക് പോയേക്കാം, പിന്നെയും നമ്മുടെ പ്രോഫിറ്റ് കൂടിയേക്കാം. ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടും അങ്ങനെ പ്രോഫിറ്റ് കൂടുന്ന കേസുണ്ട്, കാരണം എക്സാക്റ്റ് ലോ നമുക്കറിയത്തില്ല, അത് ആർക്കും അറിയത്തില്ല. അപ്പോൾ അതൊന്നും നമ്മൾ നോക്കാതിരിക്കുക. നമ്മുടെ എയിം ട്രേഡ് എടുക്കുക, ചെറുതെങ്കിൽ ചെറുത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, മാറുക, ഇതായിരിക്കണം. ഇത് കുറേ പാടാണ് കേട്ടോ, ഈ സംഭവം കുറേ പാടാണ്. പിന്നെ ആ സ്റ്റോക്ക് നോക്കുകയോ ചെയ്യരുത്, വാച്ച് ലിസ്റ്റിൽ നിന്ന് തന്നെ ഡിലീറ്റ് ചെയ്തേക്ക്, കാരണം അത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്, അത് താഴേക്ക് പോകും. പിന്നെ അടുത്ത സ്റ്റോക്ക് നമുക്ക് എടുക്കുമ്പം ഇതിൻ്റെ ഓർമ്മ വരും, അങ്ങനെ നമ്മൾ ആ സ്റ്റോക്ക് വെയിറ്റ് ചെയ്ത് ലോസിലേക്ക് പോകും. ഇപ്പോൾ സ്ട്രാറ്റജി ഒന്നും അല്ല ട്രേഡിങ്ങിൽ ഇമ്പോർട്ടൻറ്റ്, മൈൻഡ് കൺട്രോളാണ്. ഓക്കെ, ഇതിലപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ, ഈ സംഭവം എടുത്താൽ പോലും നമുക്ക് വലിയ ലോസ് ഇല്ല എന്നുള്ള കാര്യം മനസ്സിലായി. ഇനി അടുത്തത് നോക്കാം, സൈമൺസ്. സൈമൺസ് ഞാൻ ട്രേഡ് ചെയ്തില്ല കേട്ടോ. അതിനുള്ള കാരണം എന്താണ്? ഇത്രയും വലിയ ക്യാൻഡിലാണ്, എനിക്ക് മണ്ടയ്ക്ക് സ്റ്റോപ്പ് ലോസ് ഇടാൻ പറ്റില്ല, എനിക്ക് ഇത്രയും സ്റ്റോപ്പ് ലോസ്, ഇത്രയും റിസ്ക് എനിക്ക് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനിത് ട്രേഡ് ചെയ്തില്ല, അത്രയേ ഉള്ളൂ. പക്ഷേ ഇതിൽ ട്രേഡ് ചെയ്തിരുന്നു എങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? നമുക്ക് 1% എബോ ഇതിൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ഈ ക്യാൻഡിലിൻ്റെ ക്ലോസിംഗ് പ്രൈസ് 1,244.80 രൂപയാണ്. ഇത് ലോ പോയേക്കുന്നത് 1,226.40 രൂപയാണ്. 12.25 രൂപ അല്ലെങ്കിൽ 12.50 കൂട്ടിക്കും, 12.50 രൂപ പോകുമ്പോൾ, താഴേക്ക് പോകുമ്പോൾ നമുക്ക് 1% പ്രോഫിറ്റ് കിട്ടി. നമ്മൾ ഉറപ്പായിട്ട് സ്റ്റോപ്പ് ലോസ് ഇവിടെ ഇടുവേ. നമ്മൾ ഈ മണ്ടയ്ക്കാണ് സ്റ്റോപ്പ് ലോസ് ഇടുന്നതെങ്കിലും അത് ഈ ക്യാൻഡിൽ ക്ലോസ് ആകുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇവിടെ കൊണ്ടിടും, കോസ്റ്റിൽ കൊണ്ടുപോയി ഇടണം. അത് പല സ്റ്റോക്കുകളിലും പിന്നെ സ്റ്റോപ്പ് ലോസ് അടിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകും, എന്നാലും അത് വിഷയമില്ല. നമ്മുടെ എയിം എന്താണ്? ചെറുതെങ്കിൽ ചെറുത് ഇതിൽ നിന്ന് എനിക്ക് പ്രോഫിറ്റിൽ ഇറങ്ങണം, ഇതായിരിക്കണം നമ്മുടെ എയിം.
അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഈ ക്യാൻഡിൽ ക്ലോസ് ആകുമ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ഏകദേശം ഇതിൻ്റെ ലോ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1% പ്രോഫിറ്റ് ഇതിൽ തന്നെ കിട്ടുന്നുണ്ട്. അടുത്ത ക്യാൻഡിലും കൂടി ആകുമ്പോഴത്തേനുമാണ് നമുക്ക് ഏകദേശം 2% അതിൻ്റെ അടുത്ത് പ്രോഫിറ്റ് വരുന്നത്. അത്രയൊന്നും എക്സാക്ട്ലി എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ പറ്റില്ല, അതൊക്കെ സംഭവം ശരിയാണ്. അപ്പോൾ ഈ ക്യാൻഡിൽ എൻട്രി ചെയ്തു, ഈ ക്യാൻഡിൽ നമ്മൾ നോക്കിയിരുന്നു, ബീരിഷ് ആയതുകൊണ്ട് വീണ്ടും നമ്മൾ ഹോൾഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, നോ പ്രോബ്ലം. ഇതിലും നമ്മൾ നോക്കിയിരുന്നു, വീണ്ടും ഒരു റെഡ് ക്യാൻഡിൽ വന്നാലോ എന്ന് കരുതിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു. പക്ഷേ ഇതിനൊരു അന്ത്യമുണ്ടല്ലോ, അടുത്ത ക്യാൻഡിൽ ബുള്ളിഷ് ആയിരുന്നു. ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നവർ ഇവിടെ മസ്റ്റായിട്ടും എക്സിറ്റ് ചെയ്തിരിക്കണം. ഈ പ്രൈസിൽ ഈ ക്യാൻഡിലിൻ്റെ ഹൈ നോക്കുക, ഇതിൻ്റെ ഹൈയും ഇതിൻ്റെ ക്ലോസിംഗ് പ്രൈസും ഒന്നാണ്, കണ്ടില്ലേ? വോൾട്ടാസിൽ നമ്മൾ കണ്ടായിരുന്നു അതേപോലത്തെ ക്യാൻഡിലല്ലേ ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഇനിയും നമ്മൾ എക്സിറ്റ് ചെയ്തില്ല എങ്കിൽ ഇവിടെ എക്സിറ്റ് ചെയ്തേക്കുക. അപ്പോൾ എത്ര ശതമാനം നമുക്ക് പ്രോഫിറ്റ് കിട്ടും? ഇതിൻ്റെ ക്ലോസിംഗ് പ്രൈസ് നോക്കിയാൽ മതിയല്ലോ, 1236.85. ഇതിൻ്റെ ക്ലോസിംഗ് പ്രൈസ് 1244.80. അപ്പോൾ ഏകദേശം ഒരു 8 കിട്ടും. 8 എന്ന് പറഞ്ഞാൽ 1% അല്ല, മറിച്ച് അതൊരു 0.7 or 0.8 അങ്ങനെ വന്നേക്കാം. അങ്ങനെയാണ് ഏകദേശം അത് പെർസെൻറ്റേജ് വരിക. പക്ഷേ അത് എത്രയോ ആയിക്കോട്ടെ, ഇനി ഈവൻ ലോസ് ആയിക്കോട്ടെ, ഇവിടെ നമ്മൾ എക്സിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോഴും ഞാൻ ഈ വീഡിയോയിൽ പലവട്ടം ആവർത്തിച്ച് പറയുന്ന കാര്യം ഒന്നേ ഉള്ളൂ, 0.3 കിട്ടിയാലും നമുക്ക് പ്രോഫിറ്റാണ്. എത്രയും പെട്ടെന്ന് തുടക്കത്തിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങുക, ലോസിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത്, പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങുക. 0.3 എങ്കിലും കിട്ടാത്ത സ്റ്റോക്കുകളില്ല. അപ്പോൾ ബാക്ക് ടെസ്റ്റ് എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പഴയ വീഡിയോയിൽ, ഇതിനു മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക, നോക്കി 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 പഠിക്കുക. എത്രത്തോളം നമ്മൾ നോക്കുന്നോ, ചാർട്ട് നോക്കുന്നോ, അത്രത്തോളം നമ്മൾ പഠിക്കും. ഇത് പഠിച്ചിട്ട് നമുക്കിത് പ്രോഫിറ്റ് തന്നെ ബുക്ക് ചെയ്ത് മാറാൻ പറ്റും. നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടും വീണ്ടും സ്റ്റോക്ക് താഴേക്ക് ഇറങ്ങുന്നുണ്ട്, വീണ്ടും നമുക്ക് ഹോൾഡ് ചെയ്താൽ പ്രോഫിറ്റ് കൂടിയേനെ എന്നുള്ള ചിന്തയൊന്നും വേണ്ട. ആ ചിന്ത ആദ്യം മനസ്സിൽ നിന്ന് മാറ്റണം, കാരണം അത് എല്ലാ പ്രാവശ്യവും നമുക്ക് സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ സ്റ്റോപ്പ് ലോസ്, സ്റ്റോപ്പ് ലോസ് ഉണ്ട് ഇതിൽ. സ്റ്റോപ്പ് ലോസ് പക്കയായിട്ട് ഇടണം, അത് എവിടെയാണോ ഇടേണ്ടത് അവിടെ തന്നെ ഇടണം. ആ സ്റ്റോപ്പ് ലോസ് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളൊന്നെങ്കിൽ ട്രേഡ് ഒഴിവാക്കുക, അല്ലെങ്കിൽ ഈ ക്യാൻഡിലാണെങ്കിലും ഇത്രയും വലിയ ക്യാൻഡിൽ വന്നുകൊണ്ട് ഇതിൻ്റെ പകുതിയിലൊക്കെ നമുക്ക് പ്രൈസ് ഇടാം. അടുത്ത ക്യാൻഡിൽ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ക്യാൻഡിൽ ഈ മുകളിലേക്ക് വരുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മളത് ഇട്ട് ഹോൾഡ് ചെയ്ത് വെക്കുകയേ ചെയ്യരുത്. നെക്സ്റ്റ് ക്യാൻഡിലിൽ ഇവിടെ കയറിയെങ്കിൽ, വോൾട്ടാസിൽ അങ്ങനെ കയറിയിട്ടുണ്ട് പ്രൈസ്, അങ്ങനെ കയറി നമുക്ക് എക്സിക്യൂട്ട് ആവുകയാണെങ്കിൽ മതി. അതല്ല ഈ ക്യാൻഡിലും ക്രിയേറ്റ് ചെയ്ത്, ഈ ക്യാൻഡിലും ക്രിയേറ്റ് ചെയ്ത്, അത് കഴിഞ്ഞ് ബുള്ളിഷ് ക്യാൻഡിലും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഈ മണ്ടയ്ക്കത്തെ പ്രൈസ് നമ്മളവിടെ വെച്ചുകൊണ്ടിരിക്കരുത്. നമ്മളത് ഒഴിവാക്കിയിരിക്കണം, കാരണം റിവേഴ്സാണ്. ഇത് ലോ ബ്രേക്ക് ചെയ്തു, സ്റ്റോപ്പ് ലോസ് കണ്ടിങ് നടന്നു, അത് കഴിഞ്ഞിട്ട് മുകളിലേക്ക് പോവാണ്. ആൻഡ് പോസിറ്റീവ് ന്യൂസ് കൂടി ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കുക. ഓക്കെ, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് സ്റ്റോക്ക് നമ്മൾ ട്രേഡ് ചെയ്തിരുന്നു എങ്കിൽ നമുക്ക് പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യാമായിരുന്നില്ലേ? യെസ് എന്നാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ട്രൈ ചെയ്യുക. ഒറ്റയടിക്ക് ക്യാഷ് ഒന്നും ഇട്ട് ട്രേഡ് ചെയ്യണ്ട, അടുത്ത ദിവസങ്ങളിൽ നമുക്കിത് ട്രൈ ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ആയിട്ട് റിയൽ മണിയൊക്കെ ഇട്ട് ട്രേഡ് ചെയ്താൽ മതി. ഇനി കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രാറ്റജികൾ വേണമെങ്കിൽ അതും തരാം, അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഗ്യാപ്പ് ട്രേഡിംഗ് സ്ട്രാറ്റജീസിൽ പറഞ്ഞേക്കുന്നത്. അത് ഇനിയും കണ്ടിന്യൂ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഇച്ചിരി കോംപ്ലക്സ് ആയതുകൊണ്ട് മൂന്നാമത്തെ ഭാഗമൊക്കെ ആൾക്കാർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായി എന്ന് മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ നാലാമത്തെ ഭാഗമായിട്ട് ഒരു എളുപ്പമുള്ള വീഡിയോ ചെയ്തത്. ഇതാണ് ഈ എളുപ്പമുള്ള വീഡിയോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വീഡിയോ ഈ വീഡിയോ ആണ്, സ്റ്റോക്സ് ഫോർ ഷോർട്ട് ടൈം. ആ ഇതല്ല, ഗ്യാപ്പ് ആൻഡ് ഗോ ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പറയും. ഈ വീഡിയോ ആണ് ഇച്ചിരി ബുദ്ധിമുട്ടായത്, അതുകൊണ്ടാണ് അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ കുറച്ച് എളുപ്പമുള്ള ഒരു സ്ട്രാറ്റജി ഈ വീഡിയോ ആയിട്ട് നമ്മൾ പറഞ്ഞത്. ഇനിയിപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരുവിധം എല്ലാ ബ്രോക്കിംഗ് ഫേമിൻ്റെയും ലിങ്ക് കിടപ്പുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് എടുത്തോളുക. അക്കൗണ്ട് സംബന്ധിച്ച് എന്ത് ഡൗട്ടുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലോ വാട്സപ്പിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞ് വാട്സപ്പിലൂടെ എന്നെ അറിയിക്കുക. നമ്മുടെ ഒരു കുഞ്ഞ് ഗ്രൂപ്പുണ്ട്, ഇതിൽ നമുക്ക് സ്റ്റോക്കിനെ കുറിച്ചും മാർക്കറ്റിനെ കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യാം. അടുത്ത ദിവസങ്ങളിലും സ്റ്റോക്കുകളൊക്കെ സ്റ്റഡി ചെയ്യുന്നത്, ഗ്രാഫുകളൊക്കെ ചെക്ക് ചെയ്ത് സ്റ്റഡി ചെയ്ത് നിർത്താതിരിക്കുക, കണ്ടിന്യൂ ആയിട്ട് മുന്നോട്ട് പോവുക. പേപ്പർ ട്രേഡ് ചെയ്ത് വളരെ സക്സസ് ആയി കഴിഞ്ഞാൽ റിയൽ മണി ഇട്ട് സുഖമായിട്ട് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. ഈ ഒരു സ്ട്രാറ്റജിയിൽ അത്ര വലിയ മൈൻഡ് കൺട്രോളിൻ്റെ ആവശ്യമൊന്നുമില്ല, കറക്റ്റായിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്സാരമായ കാര്യങ്ങളേ ഉള്ളൂ. പ്രോഫിറ്റ് സുഖമായിട്ട് കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്ട്രാറ്റജി തന്നെയാണ്. അത് പറയാൻ കാരണം, ഒരു റെഡ് ക്യാൻഡിൽ ഇവിടെ ഫോം ആയാൽ അടുത്തതും റെഡ് ക്യാൻഡിൽ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്ത ക്യാൻഡിൽ തന്നെ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നമുക്ക് മാറാൻ പറ്റും. അതുപോലെ ഒരു ഗ്യാപ്പ് അപ്പ് സ്റ്റോക്ക് ആകുമ്പോൾ ഓൾറെഡി അതിൻ്റെ പ്രൈസ് ഹൈ ആയിരിക്കും, അതും കഴിഞ്ഞ് ആ സ്റ്റോക്ക് പിന്നെയും മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ കുറേ മുകളിലേക്ക് പോയതായതുകൊണ്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായും സ്റ്റോക്ക് പ്രൈസ് കുറച്ച് താഴേക്ക് വരാൻ സാധ്യതയുണ്ട്. ആ ഒരു സംഭവമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അത് എത്രത്തോളം താഴേക്ക് വരുമെന്നോ അതിൻ്റെ സ്ട്രെങ്ത് എത്രത്തോളം നിൽക്കുമെന്നോ പറയാൻ പറ്റില്ല. ചിലതൊക്കെ വളരെയധികം താഴേക്ക് പോകുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. എന്നുവെച്ച് എല്ലാ സ്റ്റോക്കുകളും അത്രയും പോകണമെന്നില്ല.
നമ്മുടെ ഗ്രീഡിനെസ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതെങ്കിൽ ചെറുത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു സീരീസ് വീഡിയോ ഞാൻ കുറച്ച് ദിവസം കൂടി, അതായത് തിങ്കളാഴ്ചയും കൂടി ഒന്ന് കണ്ടിന്യൂ ചെയ്യാം. അതായത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് നമ്മളെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് എല്ലാവരും ഇതിനെപ്പറ്റി പഠിച്ച് ഒരു ലെവൽ എത്തിക്കഴിഞ്ഞു എന്ന് മനസ്സിലായി കഴിയുമ്പോൾ, അതായത് കമൻറ്റ് സെക്ഷനിൽ നമുക്കറിയാലോ കമൻറ്റുകളൊക്കെ ഇല്ലാതെയാകുമ്പോൾ, നമുക്ക് ഈ ഒരു സംഭവം നിർത്താം. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്. ഇനിയിപ്പോൾ ഷോർട്ട് ടൈമിലേക്കുള്ള സ്റ്റോക്കുകളുടെ വീഡിയോ പ്രിപ്പയർ ചെയ്യട്ടെ. അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം.